നമസ്കാരം. ലവ് ജിഹാദിനൊപ്പം നർക്കോട്ടിക് ജിഹാദും നടക്കുന്നു എന്നാണ് പാലാ ബിഷപ്പ് ജോസഫ് കല്ലറങ്ങാട്ട് പറഞ്ഞത്. ഇതിന് സഹായം നൽകുന്ന ഒരു വിഭാഗം കേരളത്തിൽ പ്രവർത്തിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. എന്നാൽ ഇതിനെതിരെ വന്നല്ലോ ചിലർ വിമർശകർ. സത്യം പറഞ്ഞാൽ അങ്ങനെയാണ്. കത്തോലിക്ക യുവാക്കളിൽ മയക്കുമരുന്ന് ഉപയോഗം വ്യാപകമാക്കാൻ പ്രത്യേക ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്നും ബിഷപ്പ് ജോസഫ് കല്ലറങ്ങാട്ട് ആരോപിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ പാലാ ബിഷപ്പിന്റെ ഈ പരാമർശത്തിന് പിന്നാലെ നിരവധി പേരാണ് വിമർശനവുമായി രംഗത്തെത്തിയതും അവർ ഒന്ന് അറിയുക. ഇത് ഒരാൾക്ക് മാത്രം ഉണ്ടായ തിരിച്ചറിവല്ല, വർഷങ്ങൾക്ക് മുൻപ് തന്നെ പലർക്കും ഉണ്ടായ തിരിച്ചറിവും തെളിവുകളുമാണ് ലവ് ജിഹാദ് എന്നത്. വർഷങ്ങൾക്ക്, അതും ഒന്നോ രണ്ടോ അല്ല, 20 വർഷം കൊണ്ട് കേരളം മുസ്ലിം രാഷ്ട്രമാക്കാൻ യുവാക്കളെ സ്വാധീനിക്കുന്നുവെന്ന് പറഞ്ഞത് മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദനാണ്. ഞെട്ടിപ്പോയോ കമ്മികളെ? എന്നാൽ അറിയുക, മുഖ്യമന്ത്രിയായിരിക്കെ 10 കൊല്ലം മുമ്പ് 2010 ഒക്ടോബർ 24 ഡൽഹിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ലവ് ജിഹാദ് ഉണ്ടെന്ന് VS തുറന്നു പറഞ്ഞത്. ഇന്ന് നിങ്ങളെല്ലാം എതിർക്കുന്ന വിമർശിക്കുന്ന പാലാ ബിഷപ്പിന്റെ അതേ വാക്കുകൾ തന്നെ. 20 കൊല്ലം കഴിയുമ്പോൾ കേരളം ഒരു മുസ്ലിം രാജ്യമാകും, മുസ്ലിം ഭൂരിപക്ഷമാകും. അതിന് ചെറുപ്പക്കാരായ ആളുകളെയെല്ലാം തന്നെ സ്വാധീനിച്ചിട്ട് പണം കൊടുത്തിട്ട് അവരെ മുസ്ലിമാക്കുക, അമുസ്ലിം യുവതികളെ കല്യാണം കഴിക്കുക, അങ്ങനെ മുസ്ലിം ജനിക്കുക. ആ തരത്തിൽ മറ്റു സമുദായങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി മുസ്ലിം സമുദായത്തിന് ഭൂരിപക്ഷം ഉണ്ടാക്കുക എന്ന ഉദ്ദേശത്തോടെ കൂടിയുള്ള നീക്കമാണ് ഇവർ നടത്തുന്നത്. ഇതായിരുന്നു VS വാക്കുകൾ. നമ്മുടെ ദേശീയ ദിനമായ ആഗസ്റ്റ് 15 പിന്നെ ദേശീയവാദികളും എല്ലാ രാജ്യസ്നേഹികളും പിന്നെ പ്രകടനത്തിൽ പങ്കെടുക്കുമല്ലോ, അതിന്റെ കൂടെ ഇവരും കൂടെ പ്രകടനത്തിൽ പങ്കെടുക്കുക. ഒരു 20 കൊല്ലം കഴിയുമ്പോൾ ഇന്ത്യ, കേരളം ഒരു മുസ്ലിം രാജ്യമാകും, ഭൂരിപക്ഷമാകും. അതിന് ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളെല്ലാം തന്നെ സ്വാധീനിച്ചിട്ട് പണം കൊടുത്തിട്ട് അവരെ മുസ്ലിമാക്കുക, മുസ്ലിം യുവതികളെ കല്യാണം കഴിക്കുക, അങ്ങനെ മുസ്ലിം ജനിക്കുക. ആ തരത്തിൽ ഇങ്ങനെ മറ്റ് സമുദായങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് മുസ്ലിം സമുദായത്തിന് ഒരുമിച്ചുണ്ടാക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടിയിട്ട് ഒരു നീക്കമാണ് ഇത് നടത്തുന്നത്. ഇപ്പോൾ പറയൂ, ഇപ്പോൾ ചിന്തിക്കൂ, എന്താണ് ശരിയെന്ന് ഒന്ന് കണ്ണു തുറന്ന് കാണൂ. VS പറഞ്ഞതിനു ശേഷം ലവ് ജിഹാദ് ഉണ്ടെന്നതിന് നിരവധി തെളിവുകളും പുറത്തു വന്നിരുന്നു. പല വിധത്തിൽ സ്വാധീനിക്കുന്നുണ്ടെന്നും അതുവഴി മതംമാറ്റം നടത്തുന്നുണ്ടെന്നും VS കൃത്യമായി പറയുകയും ചെയ്തു. അന്ന് VS അച്യുതാനന്ദനെ CPM തള്ളിപ്പറഞ്ഞിരുന്നില്ല. മുസ്ലിം വിരുദ്ധ പരാമർശം എന്ന പേരിൽ വിശദീകരണം തേടിയില്ല. ക്ലിഫ് ഹൗസിലേക്ക് ആരും പ്രതിഷേധ പ്രകടനവും നടത്തിയില്ല. എന്നാൽ ഇപ്പോൾ പാലാ ബിഷപ്പ് പറഞ്ഞ നർക്കോട്ടിക് ജിഹാദ് ഇല്ലെന്ന നിലപാടിലാണ് CPM മുഖ്യമന്ത്രി പിണറായി വിജയനും. പാലാ ബിഷപ്പിനെതിരെ CPM കോൺഗ്രസും നിലപാട് സ്വീകരിച്ചതോടെ VS വാർത്താ സമ്മേളന വീഡിയോകൾ വ്യാപകമായി പ്രചരിക്കുകയാണ്. VS പറഞ്ഞ അതേ വാക്കുകളല്ലേ വർഷങ്ങൾക്ക് ശേഷം പാലാ ബിഷപ്പും പറഞ്ഞത്. അമുസ്ലിങ്ങളെ, പ്രത്യേകിച്ച് പെൺകുട്ടികളെ ലഹരി മരുന്നിന് അടിമയാക്കാൻ ശ്രമിക്കുന്ന അവസ്ഥയാണ് നിലവിലുള്ളത്. ലവ് ജിഹാദിന്റെ ഭാഗമായി പല പെൺകുട്ടികളും മതം മാറ്റപ്പെടുന്നു. കത്തോലിക്ക യുവാക്കളിൽ മയക്കുമരുന്ന് ഉപയോഗം വ്യാപകമാക്കുന്നു. മുസ്ലിങ്ങൾ അല്ലാത്തവർ ഇല്ലാതാകണമെന്നാണ് ജിഹാദ് ഗ്രൂപ്പുകളുടെ ലക്ഷ്യം. ഇതരമതസ്ഥരായ യുവതികൾ IS ക്യാമ്പിൽ എങ്ങനെ എത്തിയെന്ന് പരിശോധിച്ചാൽ ഇക്കാര്യങ്ങൾ മനസ്സിലാകുമെന്നാണ് പാലാ ബിഷപ്പ് പറഞ്ഞത്. ഇപ്പോൾ ഏകദേശം ധാരണയായിട്ടുണ്ടാവും എന്തൊക്കെയാണ് നടക്കുന്നതെന്ന്. ഒന്ന് കണ്ണു തുറന്ന് കാണുക തന്നെ വേണം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.